നമസ്കാരം. മാവൂർ മീഡിയ നാട്ടുവാർത്തകളുമായി ആഷ്ന. നിരന്തരം തീരം പുഴയെടുക്കുന്ന മണന്തലക്കടവ് പൂളക്കോട് ഭാഗത്തെ ചാലിയാർ തീരം വീണ്ടും ഇടിഞ്ഞു. മഠത്തിൽ സലീമിന്റെ വീടിന് സമീപമാണ് തീരം പുഴയെടുത്തത്. മാവൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ തീരം വ്യാപകമായി പുഴയെടുക്കുന്നത് മൂലം 40-ഓളം വീടുകൾ ഭീഷണിയിലാണ്. ഇതിൽ 6 വീടുകൾ തകർച്ചാ ഭീഷണി നേരിടുന്നുണ്ട്. മണന്തലക്കടവ് പൂളക്കോട് ഭാഗത്ത് ഓരോ വെള്ളപ്പൊക്കത്തിലും തീരത്തിന്റെ നല്ലൊരു ഭാഗം പുഴയിലേക്ക് ഇടയാറുണ്ട്. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തവണ ഇടിഞ്ഞത് ഭീതി വർദ്ധിപ്പിക്കുന്നു. നിരന്തരമുള്ള ഇടിച്ചിൽ കാരണം ഇവിടെ പല ഭാഗത്തും 10 മുതൽ 15 മീറ്റർ വരെ വീതിയിൽ പുഴ കവർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ 2-3 സെന്റ് ഭൂമി നഷ്ടപ്പെട്ടവരുമുണ്ട്. മരങ്ങളും കൃഷിയിടങ്ങളും പുഴയിലേക്ക് ഇടിയുന്നതും പതിവാണ്. വീടുകളും പുഴയും തമ്മിലുള്ള അകലം പല ഭാഗത്തും ഏതാനും അടികൾ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. മണന്തലക്കടവ് മുതൽ പൂളക്കോട് വരെ ഒരു ഭാഗം പുഴയും മറുഭാഗം വയലുമാണ്. നിരന്തര പരിശ്രമത്തിനൊടുവിൽ മണന്തലക്കടവിൽ ഏതാനും മീറ്റർ നീളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് തീരത്തി ഭിത്തി കെട്ടിയിരുന്നു. നാട്ടുകാർ MPക്കും MLAക്കും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകിയതിനെ തുടർന്ന് കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സ്വത്തിനും ജീവനും ഒക്കെ ഭയങ്കര ഒരു ഭീഷണിയാണ്. കുട്ടനും മക്കളായിട്ട് പേടിച്ചൊക്കെയാണ് ഇവിടെ നിൽക്കണേ. ഇവിടെ വന്ന് നോക്കിയാൽ ഇതിന്റെ സിറ്റുവേഷൻ അറിയുള്ളൂ. ജസ്റ്റർ ഒന്ന് കണ്ണ് തുറക്കാണ്. വലിയൊരു തേങ്ങി മണന്തലക്കടവ് പൂളക്കോട് ഏരിയ നിവാസികളുടെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ചാലിയാറിൻ്റെ തീരം ഇടിയാന്നുള്ളത്. തീരം ഏകദേശം 10-15 മീറ്ററുകൾ ഇടിഞ്ഞ് വളരെ ഭീഷണിയിൽ നിൽക്കുന്ന 5-6 വീടുകൾ ഇവിടെ ഉണ്ട്. 10-40 വീടുകളും ഭീഷണി തന്നെയാണെങ്കിലും 5-6 വീടിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അതായത് കാലവർഷം വരാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുന്നോടിയായി ഇപ്പോൾ ഇതാ ഒരു മഴയിൽ തന്നെ ഇവിടെ ഇപ്പം നമ്മൾ കണ്ട ഈ ഒരു പ്രദേശം ഇടിഞ്ഞ് അതുപോലെ 2-3 ഭാഗങ്ങൾ വേറെയും ഇടിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥക്ക് ഒരു മാറ്റം വരണമെങ്കിൽ ഇതിൻ്റെ പുഴ സൈഡ് തീര സൈഡ് കെട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇതുവരെ ഒരു ഫണ്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധികൃതർ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ വളരെ അപകടമായൊരവസ്ഥയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒരുപാട് ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയായിക്കൊണ്ട് തന്നെ ഈ വരുന്ന കാലവർഷത്തിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ് ഇന്ന് നാട്ടുകാരുള്ളത്. അണുനശീകരണം നടത്തി മാവൂർ കൂട്ടായ്മ 5-ാം വാർഷികം ആഘോഷിച്ചു. മാവൂർ കൂട്ടായ്മ 5-ാം വാർഷികം വ്യത്യസ്ത രീതിയിലാണ് ആഘോഷിച്ചത്. മാവൂർ അങ്ങാടിയും കച്ചവട സ്ഥാപനങ്ങളും കൊറോണ വാക്സിൻ സെന്റർ, പഞ്ചായത്ത് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, KSEB ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ATM സെന്ററുകൾ തുടങ്ങി ജനസാന്നിധ്യം ഉണ്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം അണുനശീകരണം നടത്തി. മാവൂർ കൂട്ടായ്മയോടൊപ്പം മുക്കം ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് പ്രവർത്തകരുമായി യോജിച്ചാണ് അണുനശീകരണം നടത്തിയത്. മുക്കം ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ചേർന്ന് ലോക്ഡൌൺ തുടങ്ങിയ ദിവസം മുതൽ വിവിധ പഞ്ചായത്തുകളിൽ പട്ടിണി കിടക്കുന്നവർക്ക് നേരിട്ടെത്തി ഉച്ചഭക്ഷണം നൽകി വരികയാണ്. മാവൂർ പഞ്ചായത്തിൽ മാത്രം ദിവസവും 78-ഓളം പേർക്കാണ് ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ ജയപ്രകാശിനെ മാവൂർ കൂട്ടായ്മ ആദരിച്ചു. ചടങ്ങിൽ മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ പൊന്നാട അണിയിച്ചു. ഇവിടെ എല്ലാ രംഗത്തും പാവങ്ങളെ സഹായിക്കുന്നതിനെല്ലാം എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ വിശ്വാസം നയിക്കുന്ന കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ കൂടുതലായി ആർക്കും വിശദീകരിക്കേണ്ടതില്ല. അതിനപ്പുറമായിട്ട് നമ്മളെ ഫയർ സർവീസിൻ്റെ ജയപ്രകാശ് സാറ് എല്ലാവരും വിഭിന്നമായിട്ട് ഇവിടുത്തെ അഗതികളെയും എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി രംഗത്തിറങ്ങി അവരെ സഹായിക്കുന്നതിലെല്ലാം മുൻപന്തി നിൽക്കുന്ന ആദ്യമൊക്കെ പോലീസുകാരും ആരോഗ്യവകുപ്പൊക്കെ ആയിരുന്നെങ്കിൽ ഫയർ സർവീസ് ഇവിടുത്തെ മൊത്തം തന്നെ ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണങ്ങൾ ഇതെല്ലാം നമ്മളെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രശ്നം നിലയിൽ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഒരു എല്ലാവർക്കും. മാവൂർ കൂട്ടായ്മ കോർഡിനേറ്റർ വിച്ചാവ മാവൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അണുനശീകരണ പ്രവർത്തനത്തിന് കൂട്ടായ്മ പ്രവർത്തകരായ അബ്ദുള്ളക്കുട്ടി, ആയോത്ത് ബാവ, അസ്കർ TP, മുഹമ്മദ് പള്ളിപ്പറമ്പ്, ഷെരീഫ് മാവൂർ, ബഷീർ കുതിരാടം, കൃഷ്ണൻകുട്ടി, നിയാസ് മാവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവർക്ക് പ്രാദേശിക തലങ്ങളിലായി ഭയങ്കര ബന്ധമുള്ളതുകൊണ്ട് ആർക്കാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരൊക്കെ രക്ഷിക്കാൻ പ്രവർത്തിക്കാൻ അവർക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ ഏറ്റവും എളുപ്പം കഴിയുക ഇവർക്കാണ്. ഈ കൂട്ടായ്മയുടെ ഈ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് ഒരേ മാവൂരി ഇന്ന് നടക്കുന്ന ക്ലീനിങ്ങും മറ്റു പരിപാടികളെല്ലാം എല്ലാവിധ ഫയർഫോഴ്സിന്റെ ഭാഗങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രവാസികളുടെ ആശങ്കകൾ തീർക്കുന്നതിനും ആശ്വാസം പകരുന്നതിനുമായി പ്രത്യേക ഓൺലൈൻ പരിപാടിക്ക് മാവൂർ ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചു.
പ്രവാസികളുമായി നേരിട്ട് സംവദിക്കാൻ കണക്ട് ടു പ്രവാസി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:30 പ്രവാസികളുടെ നൊമ്പരങ്ങൾ അറിയാൻ പഞ്ചായത്ത് സമയം കണ്ടെത്തിയത്. സൂം വീഡിയോ കോൺഫറൻസ് വഴി നടത്തിയ സംവാദങ്ങളിൽ നിരവധി പ്രവാസികൾ പങ്കാളികളായി. കോവിഡുമായി ബന്ധപ്പെട്ട നാട്ടിലെ സംഭവ വികാസങ്ങൾ സുതാര്യമായി ജനപ്രതിനിധികളോട് നേരിട്ട് ചോദിച്ചറിയാനും വ്യാജ വാർത്തകളിൽ അസ്വസ്ഥരാവാതിരിക്കാനും ഇതുവഴി സാധിക്കുമെന്നതാണ് പ്രധാന നേട്ടം. കോവിഡ് വ്യാപനം പ്രയാസപ്പെടുത്തുന്നവരിൽ പ്രധാന വിഭാഗമാണ് പ്രവാസികൾ. തന്റെ ബന്ധുക്കളും നാട്ടുകാരും കോവിഡ് രോഗികളായതും മരണമടഞ്ഞതുമായ വാർത്തകൾ കേൾക്കുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെട്ടവർ. പലപ്പോഴും ലഭിക്കുന്ന വ്യാജ വാർത്തകളും പ്രവാസികളെ പ്രയാസപ്പെടുത്താറുണ്ട്. ഇതോടൊപ്പം നാട്ടിൽ വന്ന് തിരിച്ചുപോകാൻ വാക്സിൻ ലഭിക്കാതെ വിഷമിക്കുന്നവർ, മാവൂർ ഗ്രാമപഞ്ചായത്ത് കോവിഡ് കൺട്രോൾ റൂമിലേക്കും കോൾ സെന്റർ ചുമതലയുള്ളവർക്കും വരുന്ന പ്രവാസികളുടെ നേരിട്ടും ഫോൺ വഴിയുമുള്ള അന്വേഷണങ്ങളാണ് ഏറെയും. 3 മണിക്കൂറോളം നീണ്ടുനിന്ന പരിപാടിയിൽ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട നിരവധി ആശങ്കകളും നിർദ്ദേശങ്ങളുമാണ് പ്രവാസികൾ പങ്കുവച്ചത്. കോവിഡ് കാലത്തും അല്ലാത്തപ്പോഴും പ്രവാസികൾക്കായി പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് വേണമെന്ന മാവൂർ പ്രവാസി അസോസിയേഷൻ UAE മുന്നോട്ട് വെച്ച ആവശ്യം മീറ്റിംഗിൽ ഗ്രാമപഞ്ചായത്ത് അംഗീകരിച്ചു. രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ ബിൻസു വിജയൻ മറുപടി നൽകി. കണക്ട് ടു പ്രവാസി പ്രോഗ്രാം മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ് സ്വാഗതം പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അപ്പുകുഞ്ഞൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോഹൻദാസ്, വാസന്തി വിജയൻ, TT ഖാദർ, MP അബ്ദുൾ കരീം, അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് N എന്നിവർ പ്രസംഗിച്ചു. മാട്രസിലുള്ള ഹൈ GSM ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർ വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്. ചാത്തമംഗലം പഞ്ചായത്ത് ചിറ്റാരി പിലാക്കലിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് 9 വാർഡ് 12 അടങ്ങുന്ന പ്രദേശമായ ചിറ്റാരി പിലാക്കലിൽ ഡെങ്കിപ്പനി മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് അങ്ങാടി വൃത്തിയാക്കിയത്. 12th ward മെമ്പർ ശിവദാസൻ ബംഗ്ലാവിന്റെ സാന്നിധ്യത്തിൽ 9th ward മെമ്പർ EP വത്സല ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ, സാമൂഹിക സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ പങ്കെടുത്തു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചിറ്റാരി പിലാക്കൽ അങ്ങാടിയും പരിസരവും ഞങ്ങൾത്തരത്തിലൊരു ശുചീകരണ പ്രവർത്തനം നടത്തിയത്. അതിന് ഇവിടുത്തെ എല്ലാ നാട്ടുകാരും, അറാത്തി വളണ്ടിയേഴ്സും, ഇവിടുത്തെ ഈ പരിസരത്തുള്ള മുഴുവൻ നാട്ടുകാരും യുവജനങ്ങളും സജീവമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവരോടൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ചിറ്റാരിപ്പിലാക്കൽ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡ് 12 9 കൂടിയ വാർഡാണ്. അപ്പൊ ഈ ഏരിയയിലെ RRT അംഗങ്ങളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ഞായറാഴ്ച ഫ്രൈഡേ ആയി ആചരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രധാനപ്പെട്ട സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. അപ്പം വാർഡ് മെമ്പർമാർ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവും. ഞങ്ങളുടെ വാർഡിലെ RRT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ആക്റ്റീവായ ഒരു RRT കമ്മിറ്റി അംഗങ്ങളാണ് നമ്മുടെ വാർഡിൽ പ്രവർത്തിക്കുന്നത്. അവരെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് 10th ward കൂളിമാടി കിറ്റുകൾ വിതരണം ചെയ്തു. ലോക്ഡൌൺ കാരണം ജോലിക്ക് പോകാൻ കഴിയാതെ നിരവധി പേർക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് കൺട്രോൾ റൂം തുറന്ന് എല്ലാ സൌകര്യങ്ങളും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൺട്രോൾ റൂമിൽ നിന്നും നിരവധി വീട്ടുകാർക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. കോവിഡ് 19 ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ നമ്മൾ കുളിമാട് 10th ward കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും കോവിഡ് വന്ന ആളുകൾക്കുള്ള ആശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ മികച്ച രീതിയിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകണം. എല്ലാ RRT മെമ്പർമാരും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നമ്മുടെ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ പലപ്പോഴും കോവിഡ് വരുമ്പോൾ സാധാരണക്കാരായ കോവിഡ് രോഗിയായ ആളുകൾ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ലോക്ഡൌണിലൂടെ ജോലിയില്ലാത്ത ആളുകൾക്കൊക്കെ ഒരു സമാശ്വാസത്തിന്റെ കിറ്റ് നാട്ടിലെ നല്ലവരായ ആളുകളുടെ സഹകരണത്തോടു കൂടി ഞങ്ങൾ എത്തിച്ചു കൊടുക്കാനാണ് ഈ ഒരു കാര്യം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.